ഐസ്ക്രീമാ? ഇതൊന്നും തിന്നണ്ട. ഇപ്പോ ഇപ്പൊ നാട് മുഴുവൻ നബീസുവ പനിയാണ്. സിയാബ്മാരൊരു സമ്മേളനം. സിയാബ്മാര് കുടിക്കാണ്ട എല്ലാരും കൂടി കുടിക്കും. കുഞ്ഞോന്റെ പേര് ഇപ്പൊ സിയാബ. പെട്ടിയൊടുക്കണേ കൊടുക്കണ റിതു അത്. ഇതൊക്കെ തിന്നിക്കാൻ നിങ്ങക്ക് സോക്കേട് ഉണ്ടാക്കാന്. മാണ്ടത് പല്ല് പോച്ചുണു. ഈ തണുപ്പ് നിങ്ങൾ ഇങ്ങനെ തിന്നുണ്ട് പനിയൊക്കെ വരാന്. എനിക്ക് തൊണ്ടവേദനയൊക്കെയാണ്. ജലദോഷവും ഒക്കെ ഉണ്ട്. അത് തിന്നുകൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ എങ്ങനെ അപ്പ അത് കൊടുന്നിട്ടിട്ട് എനിക്ക് അത് കണ്ടാ മതി. അത് തിന്നോളൂ. വേറെ എന്തിനും ഒന്നും. ചക്കക്കൂട്ടാന് അതുപോലെ ഇതല്ലേ ഓലെ വാപ്പ കൊടുന്നടത്താണ് ഐസ്ക്രീം. അതിനെ ഒക്കെ നല്ല മടക്കം ഉണ്ട്. ഐസ്ക്രീം പനിയാണ്. മനുഷ്യന്മാരാണ് അതൊക്കെ ഇറങ്ങും. അല്ലാത്തിനും ഒന്നും ഓളെ വാ ഒന്ന് തുറക്കിട്ടു. കുട്ടികൾക്ക് ഇത് ഇങ്ങനെ കൊടുത്തട്ടാ. ഡോക്ടറിന്റെ അടുത്ത് മുഴുവൻ തിരക്കാണ്. ഇല്ലായ ആസത്തിരി മുഴുവൻ പനിയായിട്ട് കിടക്കാണ്. നമ്മളെ സിയാബിനെ കാണുകയാണെങ്കിലേ ഓന്റെ വണ്ടിക്ക് ഒന്ന് പറണ്ടീനല്ലോ. 31-ാം തീയതി നമുക്ക് കല്യാണം ഇല്ലേ നമ്മളെ സൂറാബിന്റെ കൂടെ. 31-ാം തീയതി അതിനിപ്പോ ഓന്റെ വണ്ടിയാണ്. ഒരു ഓട്ടോറിക്ഷയിലാണ് പോയാ പോരാ. ഓന്റെ വലിയ വണ്ടിയൊക്കെ വേണം. അതിന് നമ്മൾ ഓട്ടോറിക്ഷയിൽ കൊള്ളുവാ. പിന്നെ അവന്റെ കുട്ടികളും ഇല്ലേ നമ്മളെ അബ്ബാസിന്റെ കുട്ടികളും ഓളും ഉണ്ട്. പിന്നെ അമ്മളും എല്ലാരും ഇല്ലേ. ഞാൻ എന്നാ ഓനെ നിങ്ങൾ ഓനെ കാണുകയാണെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കൊണ്ടി. ഓനൊന്ന് വിളിച്ചു നോക്ക. ഓനെ കാണലുണ്ടാവൂല. ഓണവിടെ കൊടുത്തിട്ടുണ്ടാവൂല. ഓണം എടുത്തിട്ടില്ലല്ലോ. ആ പെരുമോള് പോയിട്ടാ എടുത്തോടന്നാ. പപ്പാന് പോണെന്ന് ആദ്യമാണ്. ഇത് കിട്ടിയില്ലടി. സിയാബിന്റെ നമ്പർ പതിയിലുണ്ടായി. അണ്ട് പോകണ്ട. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പിന്നെ എന്റെ വണ്ടി ഒന്ന് മാണ്ടി. നമുക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നല്ലോ. ഇങ്ങോട്ട് പെരീക്ക് വരണ്ടാ. ഞാൻ അങ്ങാടിക്ക് ഇറങ്ങാൻ നിക്കുന്നു. എന്നാ ഞാൻ അവിടെ നിക്കാച്ചോട്ട് വേണം. നമുക്ക് നേരിട്ട് പറയല. ആയിക്കോട്ടെ. എന്നാ നബീസോ അങ്ങാടിക്ക് ഇന്നപ്പ തന്നെ പോണ്ട. അങ്ങോട്ട് വരാം. എന്തൊക്കെ പറയാണ്ട് കാരണം. ഡോക്ടർമാർക്കും മെഡിക്കൽ സ്റ്റാഫുകാർക്കും ആണ് ഇപ്പൊ കൊയ്ത്ത്. ബാക്കിയുള്ള കച്ചവടക്കാർക്കും ഒന്നും ഇപ്പൊ ഒന്നും ഇല്ലാതായിരിക്കും. അപ്പൊ ഇന്നലെ അവിടുന്ന് അപ്പോപ്പരൂറ്റും കൊറേ പറഞ്ഞു അതിനെ പറ്റി. എന്തോ ഞാനേ നമ്മളെ സൂറാബിന്റെ ഇളച്ചൻ പെണ്ണിട്ടുണ്ട്. അപ്പൊ അതിന്റെ നമുക്ക് ആണ്ട് കല്യാണത്തിനൊന്ന് പോകണ്ടിന്ന്. എന്നടി ഇപ്പത്? 31-ാം തീയതി. ഇജ്ജിപ്പോ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരാറണോ? ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഞങ്ങൾക്ക് 31-ാം തീയതി ഒരു പരിപാടി ഉണ്ട്. വണ്ടി ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ പേരക്കുട്ടിനെ വിളിച്ചാൻ വേണ്ടി വന്നാണ്. ഞങ്ങള് സിയാബ്മാര് ഞങ്ങള് സിയാബ്മാരൊരു സമ്മേളനം ഉണ്ട്. സിയാബ്മാര് കുടിക്കാണ്ട എല്ലാരും കൂടി കുടിക്കും. അപ്പൊ ഞാൻ ഓന അതിന് പങ്കെടുക്കാൻ വിളിച്ചാൻ വേണ്ടിട്ട് കുഞ്ഞോനെ കുഞ്ഞുട്ടി വിളിച്ചുമ്പോഴേ ഞാൻ ഓന അതിന് പങ്കെടുക്കാൻ വേണ്ടിട്ട് പറയാൻ വേണ്ടിട്ട് വന്നാണ്. അപ്പൊ വണ്ടിക്ക് വേറെ ആരെയും ഏൽപ്പിച്ചേ? നമ്മളെ വണ്ടിമ്മ ആരെയും ഞാൻ ഡ്രൈവർ ആക്കി തരണ്ടേ? ചായ ഒന്നും വേണ്ട. ഞാൻ ഇപ്പൊ കുടിച്ചു കണ്ട് പെരിയുന്നു വരണ്ട്. ഞങ്ങളെ എടുത്തിട്ട് വരും. നാളെ ഞാൻ വേറെ പേതാ ഒരു അവിടെ ഇങ്ങനെ ഒരു പാൾ പോസ്റ്റർ ഒട്ടിച്ചു.
ഇതിപ്പോ സംഗമം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാരും അല്ലേ, നമ്മളെ കേരളത്തിലുള്ള എല്ലാരും കൂടി ഒന്ന് എല്ലാ സിയാബ് പേരുള്ള എല്ലാരും വരും. അപ്പൊ ഒന്നുകൊണ്ട് വരിക, എല്ലാരും ഒന്ന് കണ്ടുമുട്ടുക. പിന്നെ അപ്പൊ അതിന്റെ ഇടയിൽ കൂടി പാവപ്പെട്ടവർക്ക് രോഗികൾക്കുള്ള സഹായം അതേമാതിരി പേര അങ്ങനത്തെ ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കൊറേ ഇങ്ങനെ ഈ ഡാൻസും തേപ്പാട്ടും തിന്നലും നീച്ചു വന്നിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സംഗമം എല്ലാവരും കൂടി കൂടി ചേച്ചാണോ? അപ്പൊ അതിന്റെ ഒരു ഇതായിട്ട് എല്ലാരും കൂടി ഒന്ന് കണ്ടുമുട്ടുക എന്നുള്ളൊരു ഇതാണ്. മലപ്പുറത്ത് വെച്ചിട്ടാ? ആ മലപ്പുറത്ത് വെച്ചിട്ട്. മലപ്പുറത്ത് എവിടെ വെച്ചിട്ടാ? മലപ്പുറത്ത് കുന്നിന്റെ ഉള്ളിൽ. 31-ാം തീയതി ആറയിച്ചല്ലേ? ഞായറാഴ്ച രാവിലെ തന്നെ തുടങ്ങുന്നുണ്ടോ? ആ 9 മണിക്ക് തുടങ്ങും. അപ്പൊ എല്ലാ സിയാമാരും വരും? എല്ലാ സിയാമാരും കേരളത്തിലുള്ളവരൊക്കെ വരും. ഒരുവിധ സ്ഥലത്തുള്ള കുറെ ഗൾഫിലുണ്ട്. ഇനിയങ്ങ് വന്നോളിയാ, ഇനി ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. നിങ്ങളെ ഇങ്ങനെയൊക്കെ നടത്തുന്നൊക്കെ നല്ലതാണ്. എന്റെ ഒരു അഭിപ്രായം പറയട്ടെ, വീരാങ്കാനൊരു അഭിപ്രായം പറയാം. നിങ്ങള് പാവപ്പെട്ടവരെ സഹായിച്ച അതൊക്കെ ഉണ്ട്, പിന്നെ ജി പറഞ്ഞ മാതിരി പേരച്ച് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെ ഈ കമ്മിറ്റിയിൽ ഇപ്പൊ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഓലൊക്കെ കൂടിക്കാണ്ട് അങ്ങനത്തെ ഒരു തീരുമാനം കൂടി എടുക്കാൻ പറയുന്നുണ്ട്. ആയിക്കോട്ടെ. പിന്നെ അതിന് പിരിവത്തേലും ഉണ്ടാവോ? അങ്ങനൊന്നുമില്ല. നമ്മളെ ഗ്രൂപ്പിൽ കൂടാ, ഓരോ നമ്പറിന് കിട്ടിയാ നമ്മളെ നമ്പറിൽ ഒന്ന് വിളിച്ചാ മതി. ആ നമ്പറിൽ വിളിച്ചാൽ പറയുന്ന എത്ര പന നമ്പർ ഇപ്പൊ ചറിഞ്ഞു നല്ലതിൽ എഴുതിക്കണു. അതിലുണ്ടാവും സുക്കൂറിന്റെ അടുത്ത് ഉണ്ടാവുമല്ലോ. ആ അതിലുണ്ട്. ഞാൻ പറഞ്ഞ ആ നമ്പർ തന്നെ അതില് വാട്സപ്പ് ഒക്കെ ഉണ്ട്. സിയാബിമാരെ സംഗമത്തിന് എല്ലാവരും അതിനെ വിളിച്ച നമ്മളൊക്കെ ഗ്രൂപ്പില്. 98-46-3-3-7-4-8-0 അതല്ലപ്പോ നമ്പർ. ആ അതന്നെ. ആ അതിന് വിളിച്ചാലും ഞാൻ ആ ചെക്കന്മാരോട് പറയും ചെയ്യാം. ആയിക്കോട്ടെ. നിങ്ങൾക്ക് കല്യാണത്തിന് വണ്ടി നമ്മള് ഞാൻ എന്റെ വണ്ടിയിൽ നമ്മൾ ആരെയും നമ്മളെ അന്തറോമാനെ ആരെയും ആക്കി തരണ്ടേ? ആയിക്കോട്ടെ. ചായ കുടിച്ചല്ലോ? ചായ വേണം. ഞാൻ ഇപ്പൊ കുടിയെന്ന് കുടിച്ചു. സിയാബ് ഓനാട് അങ്ങാടിക്ക് അറിയില്ല. ആട് എന്നാ ഞാൻ അവിടുന്ന് ഓനെ കണ്ടും ചെയ്തോളും. നിങ്ങളൊന്ന് പറഞ്ഞാളി, ഞാൻ പറയും ചെയ്തോ. ആയിക്കോട്ടെ. പോട്ടെ. അസ്സലാമലൈക്കും. ചായ കുടിച്ചോ? ആണല്ല, ഞാൻ ഇപ്പൊ കുടിച്ചിട്ടുണ്ട്, സ്കൂൾ കഴിഞ്ഞു കണ്ടേ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ, എന്നാ പോരി. ഞാൻ വരാം. ഞാനിപ്പോ ഏതായാലും ഇപ്പൊ അന്നെ കാത്തു നിൽക്കാണ്ട് ഇപ്പൊ ഇരുന്നു. ആയിക്കോട്ടെ കേട്ടോ. പോയിക്കോ. വണ്ടി കൊടുത്തിട്ടില്ലേ? ആ കൊടുക്കണ്. എവിടെ? അവിടെ നിർത്തി. ആ റോഡ് നിർത്തിയാ. ആ.